വിശദമായ വാർത്തകൾ നോക്കാം. കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ SFI മുൻ നേതാവ് വിദ്യ മാത്രമാണ് പ്രതി. അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ സമർപ്പിച്ചുവെന്നാണ് കുറ്റപത്രം. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആദ്യഘട്ടത്തിൽ തന്നെ വളരെയേറെ നാടകീയത നിറഞ്ഞ ഒരു സംഭവം തന്നെയായിരുന്നു വിദ്യയുടെ അറസ്റ്റുമായൊക്കെ ബന്ധപ്പെട്ട് വന്നിരുന്നത്. ഇപ്പോൾ അന്ന് തുടങ്ങി വിദ്യ ഉറച്ചു നിൽക്കുന്നതാണ്. വിദ്യ ഒറ്റയ്ക്കാണ് ഇത്തരത്തിലൊരു വ്യാജരേഖ തയ്യാറാക്കിയത് എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിലും അത് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ മഹാരാജാസ് കോളേജിലെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച് കാസർഗോഡ് കരിന്തളത്തെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അനധികൃതമായി ജോലി സമ്പാദിച്ച കേസിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. SFI നേതാവായ കെ വിദ്യക്കെതിരെയാണ് ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ വിദ്യ മാത്രമാണ് പ്രതി. വ്യാജരേഖ തന്റെ ഫോണിൽ നിർമ്മിച്ചതാണെന്നും ഇതിന് തനിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ ഘട്ടത്തിൽ കെ വിദ്യ പോലീസിനോട് പറഞ്ഞിരുന്നു. ഈ മൊഴി സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് പോലീസിന്റെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. വ്യാജരേഖ നിർമ്മിക്കൽ, വ്യാജരേഖ സമർപ്പിക്കൽ, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് വിദ്യക്കെതിരെ ചുമത്തിയിരുന്നത്. ആ കുറ്റങ്ങൾ തെളിയുകയും ചെയ്തു. അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ നിർമ്മിച്ച് സമർപ്പിച്ചുവെന്നും വ്യാജരേഖ ഉപയോഗിച്ച് നേടിയ ജോലിയിലൂടെ സർക്കാർ ശമ്പളം കൈപ്പറ്റിയെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നു. ഏതൊക്കെയായാലും വിധി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു നടപടിയായിരുന്നു ഈ SFI നേതാവായ കെ വിദ്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട്. ഇദ്ദേഹം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ മാത്രമല്ല മറ്റ് പല കോളേജുകളിലും ഇത്തരത്തിൽ വ്യാജരേഖ തയ്യാറാക്കി ജോലി സമ്പാദിച്ചിരിക്കുന്നു. ഏതൊക്കെയായാലും ഈ കുറ്റപത്രം അനന്തമായി നീണ്ടുപോകുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. ഈ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ പോലും കുറെയേറെ കാര്യങ്ങൾ, ഈ സീൽ എവിടെ നിന്നുണ്ടാക്കി എന്നുള്ള കാര്യങ്ങൾ അടക്കം പോലീസ് പോലും ഇപ്പോൾ കൃത്യമായി വിശദീകരിക്കുന്നില്ല. വിദ്യ, ഏതൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ നടപടികൾ, കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യം ആണെങ്കിൽ പോലും കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിദ്യ, ജോസഫ്, ഇതുമായി ബന്ധപ്പെട്ട അന്ന് കോളേജിലൊക്കെ തന്നെ, എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകളൊക്കെ വന്നത്. അവിടുത്തെ വ്യാജരേഖയാണ് വിദ്യ അന്ന് ഹാജരാക്കിയിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കോളേജിലും ഇത്തരത്തിൽ അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അന്വേഷണത്തിന് ഒരു സമിതിയൊക്കെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് വിശദാംശങ്ങൾ തേടിയതായോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിദ്യ, ഈ കാസർഗോഡ് ഗവൺമെന്റ് കരിന്തളം കോളേജിലെ അനധികൃതമായി വ്യാജരേഖ സമർപ്പിച്ച് ജോലി സമ്പാദിച്ച കേസിൽ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടന്നിരിക്കുന്നത്. ഈ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ പുരോഗതിയൊന്നും അതിന്റെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഏതൊക്കെയാലും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഇത്തരത്തിൽ, അതായത് കെ വിദ്യക്കെതിരെ ഒരു ആരോപണമുണ്ടായ സാഹചര്യത്തിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ കെ വിദ്യക്കെതിരെ നീലേശ്വരം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസിനാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൂ. മറ്റ് കേസുകൾ അന്വേഷണം നടന്നു വരികയാണ്. കുറ്റപത്രം തയ്യാറാകുന്നതേ ഉള്ളൂ. ഏതൊക്കെയാലും കാസർഗോഡ് ഗവൺമെന്റ് കരിന്തളം കോളേജിൽ അനധികൃതമായി ജോലി നേടിയ കേസിലാണ് ഇപ്പോൾ സുപ്രധാനമായി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ജോസഫ്, ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള? വിദ്യ ഇപ്പോൾ ജാമ്യത്തിലാണ്. അതിനുശേഷം ഇനി കൂടുതൽ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഇനി എന്തൊക്കെ നടപടികളിലേക്ക് കടക്കാനായിരിക്കും സാധ്യത? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? വിദ്യ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിലും ഈ കൃത്രിമമായി ഈ വ്യാജ സീല് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിലടക്കം കൂടുതൽ അന്വേഷണം വേണമെന്നാണ് എതിർ പാർട്ടിയിലെ എതിർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത്. ഈ അന്വേഷണം തൃപ്തികരമായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. കാരണം ഈ ഫോണിൽ ഉണ്ടാക്കിയ ഒരു സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് വ്യാജമായി സീൽ ഉണ്ടാക്കാൻ സാധിക്കുക? ഈ സീൽ അവർ എവിടെ നിന്നുണ്ടാക്കി? എന്ത് ഒതന്റിഫിക്കേഷന്റെ പുറത്താണ് ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ളതൊക്കെ പോലീസ് പരിശോധിച്ചിട്ടില്ല എന്നാണ് ഉയരുന്ന ആരോപണം. ഏതൊക്കെയാലും ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ പോലും ഈ കേസിൽ മറ്റ് ആരെയും ഉൾപ്പെടുത്താതിരിക്കുന്നതും ഒരു ഒരു പെൺകുട്ടി തന്നെ ഇത്രയും വിദഗ്ധമായി ഇത്രയും ആസൂത്രണം ചെയ്ത് എങ്ങനെ ഈ
വ്യാജരേഖ ചമച്ചു എന്നുള്ള കാര്യത്തിലടക്കം ഇപ്പോഴും തെളിയപ്പെടാതെ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില സംശയ നിവാരണങ്ങൾ അനിവാര്യമായി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ശരി ജോസഫ്, ജോസഫ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഏറെ ഒരു നാടകീയതൊക്കെ നിറഞ്ഞ ഒന്നായിരുന്നു വിദ്യയുമായുള്ള ബന്ധപ്പെട്ട കേസ്. ഇപ്പോഴും അതിനൊരു വ്യക്തത വരുത്തുവാൻ സാധാരണക്കാരന് പോലും ഒരു വ്യക്തത വരുത്തുന്നതിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് ഇത്തരത്തിൽ വ്യാജരേഖ സൃഷ്ടിച്ചു, ഓൺലൈനായി തന്നെയാണ് താൻ സീൽ ഉണ്ടാക്കിയതെന്നൊക്കെ വിദ്യ അന്ന് പറഞ്ഞിരുന്നു. അതിനെയെല്ലാം അനുകൂലിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.